ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ പരശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ജാതിമത ഭേദമില്ലാതെ ആളുകളെത്തുന്ന പരശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം 3ാമത്തെ തവണയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ജീവിതത്തിലുണ്ടാകുന്ന ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുമെന്ന് ഭക്തർ വിശ്വസിക്കുന്ന ദേവനാണ് പരശ്ശിനി മുത്തപ്പനെ. ശൈവ വൈഷ്ണവ രൂപമായി കരുതി ആരാധിക്കുന്ന ക്ഷേത്രം. ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക രൂപങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ചന്ദ്രകലയുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവിനെയും. തങ്ങളുടെ ദുഃഖങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ ആശ്വാസം കണ്ടെത്താമെന്ന വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. പരശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പരശ്ശിനിക്കടവിൽ വളപട്ടണം പുഴയുടെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ധാരാളം കഥകൾ മുത്തപ്പൻ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു ഐതിഹ്യകഥ ഇങ്ങനെയാണ്. കണ്ണൂർ ജില്ലയിലെ എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്തായിരുന്നു മുത്തപ്പൻ്റെ ബാല്യം. ആ ഇല്ലത്തെ പാടിക്കുറ്റി അമ്മയ്ക്ക് നമ്പൂതിരിക്കും മക്കളില്ലായിരുന്നു. ആ ദുഃഖത്താൽ നേർച്ച വഴിപാടുകളൊക്കെ നടത്തി വരികയെ അന്തർജനം കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ മഹാദേവൻ്റെ പ്രസാദത്താൽ കിട്ടിയ കുഞ്ഞാണ് മുത്തപ്പനെന്നും ഐതിഹ്യമുണ്ട്. അവർക്ക് തൻ്റെ അവതാര ഉദ്ദേശ്യം വ്യക്തമാക്കി നാട് നീളം നടന്ന് ഒടുവിൽ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി മുത്തപ്പനായി മടപ്പുരയിൽ കുടി കൊണ്ടുവന്നും പറയപ്പെടുന്നു. ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതിയിൽ ജീവിതം നയിച്ച മുത്തപ്പനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എങ്കിലും കുടുംബത്തിന് ഇത് നിരാശയായിരുന്നു. നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടുപോകാൻ ആവശ്യപ്പെട്ടെന്നും ആ സമയത്ത് തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശ്യം വെളിപ്പെടുത്തുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു. അവിടെ നിന്ന് മടങ്ങിയ മുത്തപ്പൻ അയ്യങ്കരയിലേക്ക് യാത്രയായെന്നും കുന്നത്തുപാടിയിലെത്തി അവിടെ തങ്ങിക്കൊണ്ട് പിന്നീട് മുത്തപ്പൻ തൻ്റെ അവതാര ലക്ഷ്യ പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായി ഒരു സ്ഥലത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു. കുന്നത്തുപാടിയിൽ നിന്നും ആകാശത്തേക്ക് ഒരു അമ്പെയ്ത് വന്നും ആ അമ്പെയ്ത് വന്ന് വീണത് പരശ്ശിനിക്കടവിലാണെന്നും വിശ്വാസമുണ്ട്. അതിനുശേഷം മുത്തപ്പൻ പരശ്ശിനിക്കടവിൽ വസിക്കുന്നുവെന്നുമാണ് ഐതിഹ്യം. മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എവിടെ നോക്കിയാലും നായക്കുട്ടികളെ ഇതുപോലെ കാണാം. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ 2 നായ്ക്കളുടെ പിച്ചള പ്രതിമകളുണ്ട്, മുത്തപ്പൻ്റെ അംഗരക്ഷകരെന്നാണ്. ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുമ്പോൾ ആദ്യം നൽകുക ക്ഷേത്രത്തിനുള്ളിലുള്ള നായ്ക്കാണ്. ഈ നടക്കുന്ന നായകളൊന്നും ആരെയും ഉപദ്രവിക്കില്ലെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അതുപോലെ നായ്ക്കൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നും പറയുന്നു. അതുകൊണ്ടായിരിക്കും ആരും നായ്ക്കളെ ഓടിച്ചു വിടുന്നത് കണ്ടില്ല. ഈ ക്ഷേത്രത്തിൽ മുത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ പയങ്കുറ്റി, അതുപോലെ വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ്. ഇവിടുത്തെ ഊട്ടുപുരയിലേക്ക് എപ്പോൾ ചെന്നാലും നമുക്ക് വഴിപാടിൻ്റെ ഭാഗമായിട്ട് പുഴുങ്ങിയ പയറും തേങ്ങാപ്പൂളും ചായയും ഒക്കെ എല്ലാവർക്കും തരും. അതുപോലെ ഉച്ച സമയത്താണെങ്കിൽ ഭക്ഷണം കിട്ടും. ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ് ഇവിടേക്കുണ്ട്. അതുപോലെ എയർപോർട്ടാണെങ്കിൽ 30 കിലോമീറ്റർ അടുത്താണ്. ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ നമുക്ക് ടാക്സിയൊക്കെ ലഭിക്കും. മുത്തപ്പനെ ആരാധിക്കുന്ന സ്ഥലം മടപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് വെള്ളാട്ടം കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഞങ്ങൾ ചെന്ന സമയം വളരെ നല്ലൊരു സമയമായിരുന്നു. വൈകിട്ട് 6:30 അവിടെ വെള്ളാട്ടം നടക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയും പലരും വന്ന് തെയ്യക്കോലത്തോട് തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുന്നതും അത് നേരിട്ട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും അതൊക്കെ നമുക്ക് അവിടെ നേരിൽ കാണാനായിട്ട് കഴിഞ്ഞു. പുത്തരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പന, വർഷത്തിലെ ആദ്യത്തെ പുതുനാമ്പുകൾ ആഘോഷിക്കുവാൻ വൃശ്ചികം 16 ആ വൃശ്ചികം 16 അത് നടക്കുന്നത്. അവസാനത്തെ തിരുവപ്പന നടക്കുന്നത് കന്നി 30. ചില മാസങ്ങളിലും ദിവസങ്ങളിലും ഈ തിരുവപ്പന നടക്കാറില്ല.
എല്ലാ വർഷവും തുലാം 1 മുതൽ പുസ്യം 15 വരെ തിരുവപ്പന നടക്കില്ല. അതുപോലെ കർക്കടക മകരം മാസങ്ങളിലെ അമാവാസി ദിവസങ്ങളിലും ഇല്ല. ക്ഷേത്രത്തിലെ നിറദിവസവും ഈ കോലം ഇറങ്ങാറില്ല. അതുപോലെ മടപ്പര കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള കോലങ്ങളൊന്നും അവിടെ എടുക്കാറില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയായിരുന്നു, തൊഴാൻ പറ്റിയില്ല. പറശ്ശിനിക്കടവ് മുത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കഥകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മുത്തപ്പനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും തീയ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. മുത്തപ്പനെ മടയനാവാനും പൈൻകുറ്റി വയ്ക്കാനും മറ്റ് കർമ്മങ്ങൾ ചെയ്യാനും മുത്തപ്പനെ പ്രതിഷ്ഠിക്കാനും തീയർക്ക് മാത്രമാണ് ഇവിടെ അവകാശം. ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്നും കേട്ടറിഞ്ഞതും കുറേയൊക്കെ വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ്. ഈ ക്ഷേത്രത്തോട് വളരെ അടുത്ത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ധാരാളമുണ്ട്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.